ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്തെന്താ ഒരു കുക്കിംഗ് പരിപാടികളൊന്നും അല്ല കേട്ടോ ഒരു സന്തോഷ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ വൺ മില്യൺ ആയിരിക്കുകയാണ് ഓക്കെ ആദ്യമായിട്ടോട്ടോ വൺ മില്യൺ ആവുന്നത് അപ്പം അതിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയില് ഈ വൺ മില്യൺ അടിച്ചപ്പോൾ യൂട്യൂബ് നമുക്ക് എത്ര വരുമാനം തന്നു എന്ന് ജസ്റ്റ് ഞാനത് പറയാം ഓക്കെ വരുമാനം എത്രയെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പതിനൊന്ന് ഡോളറും നാല്പത്തിയഞ്ച് ഇപ്പൊ വരെ കേട്ടോ നാല്പത്തിയഞ്ച് ഒരു ആണ് നമുക്ക് യൂട്യൂബ് നമുക്ക് വരുമാനമായിട്ട് കിട്ടിയേക്കുന്നത് അതൊരു വൺ മിലിയൻ അടിച്ച ഷോർട്ട് വീഡിയോയ്ക്കാണ് കേട്ടോ അപ്പൊ എല്ലാരും മിക്കവാറും എല്ലാരും കണ്ടെന്ന് വിചാരിക്കുന്നു ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ കപ്പ പറിക്കുന്ന വീഡിയോ അപ്പം അത് നമ്മുടെ ട്രെൻഡിങ്ങിലായിരിക്കാണ് വൺ മില് പിന്നെ അതുപോലെ തന്നെ ആ വീഡിയോയില് നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു വൺ പോയിന്റ് ടു കെ സബ്സ്ക്രൈബേഴ്സിനെ ആയിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ ഒരു നല്ല റീച്ച് ആയിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണ് ആ ഒരു വൺ മില്യൺ അടിച്ച വീഡിയോയ്ക്ക് കിട്ടിയ കുറെ കാര്യങ്ങൾ പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാതെ ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ അതങ്ങനെ വീഡിയോ റീച്ച് ആവോ ഇല്ലയോ ഒന്നും അറിയാതെ പിന്നെ അതുപോലെ തന്നെ നി നിങ്ങളുടെയൊക്കെ നല്ല നല്ല കമന്റ്സും കാര്യങ്ങളും പിന്നെ കുറെ ഒത്തിരി പേർക്കും അതൊരു ഫണ്ണായിട്ടാണ് തോന്നിയത് എന്നാലും കുഴപ്പമില്ല എനിക്കത് ഒരുപാട് ഇഷ്ടായിട്ടോ നിങ്ങളുടെ കുറെ കമൻസുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷമായിരുന്നു ചില വീഡിയോസൊക്കെ എത്രയാ നൂറ് കേ പിന്നെ അതുപോലെ തന്നെ ഇരുന്നൂറ് കെ പിന്നെ ചിലതൊക്കെ നാനൂറ് നാനൂറ് വെറും നാനൂറ് പേരൊക്കെ കാണുന്നവരുണ്ട് അഞ്ഞൂറ് പേര് കാണുന്നവരുണ്ട് എന്നാലും നമ്മളൊക്കെ എന്താ പറയാ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുമ്പോഴും പിന്നെ ഏതെങ്കിലും ഒരു വീഡിയോ ഇങ്ങനെ വൺ ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് വീണ്ടും 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 വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ നമുക്ക് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ടൊക്കെ യൂട്യൂബ് തുടങ്ങുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ഷോർട്ട് വീഡിയോ വെറൈറ്റി ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ലതാണ് കേട്ടോ പിന്നെ പിന്നെ എന്താ പറയാ മോണിറ്റൈസേഷൻ ഒക്കെ വാച്ചിങ് ടൈമിനൊക്കെ വേണ്ടി ലൈവ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വാച്ചിങ് ഒക്കെ കിട്ടാനായിട്ട് നല്ല ഒരു കാര്യമാണ് കേട്ടോ ഞാൻ അങ്ങനെയാ ചെയ്തത് ഞാൻ വീഡിയോസിന് സാധാരണ എൻ്റെ വീഡിയോസിനെല്ലാം വ്യൂവേഴ്സ് പൊതുവേ കുറവാണ് എന്ന് ഞാനപ്പം വാച്ചിങ് ടൈം കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ലൈവ് ലൈവ് വീഡിയോസ് മിക്കവാറും ഞാൻ ചെയ്യുമായിരുന്നു ഒരു ദിവസം തന്നെ സമയം കിട്ടുന്നപ്പോൾ ചിലപ്പോൾ രണ്ട് രണ്ട് തവണ ചെയ്യാറുണ്ട് ലൈവ് ചിലപ്പോൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ഞാൻ ഇരിക്കും അപ്പൊ അങ്ങനെയാണ് എനിക്ക് വാച്ചിങ് ടൈം ആയത് സബ്സ്ക്രൈബേഴ്സ് ആദ്യം തന്നെ ആയായിരുന്നു പിന്നെ വാച്ചിങ് ടൈം കുറെ നാലായിരം മണിക്കൂറാവണോലോ അപ്പൊ അതിനുവേണ്ടി ഞാൻ അങ്ങനെയാണ് ചെയ്ത് നിങ്ങൾക്കും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പല 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 സമയത്ത് യൂട്യൂബ് വേണോ വേണ്ടയോ നിർത്തണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ വീഡിയോസ് ഇടുമ്പം ആൾക്കാരുടെ ലൈക്കും അതുപോലെ തന്നെ ആൾക്കാരുടെ കമൻസും ഒക്കെ കൊണ്ട് നമുക്ക് വീണ്ടും 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 ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും കേട്ടോ ചീത്ത ഉണ്ട് അതൊക്കെ എപ്പോഴും നമുക്ക് എന്താ പറയാ ലൈവിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ മോശമായിട്ടുള്ള ഇത് വരും പക്ഷെ ആ സമയത്തൊക്കെ നമ്മൾ ബോൾഡ് ആയിട്ട് സംസാരിക്കും ആദ്യമൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു സംസാരിക്കാനായിട്ട് എന്താ പറയാ ഇവരെന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കുറെ മോശം കമൻസ് ഒക്കെ കിട്ടുന്നെന്നൊക്കെ വിചാരിച്ചു പക്ഷെ അതിനകത്ത് നമുക്ക് നല്ല 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 കൂട്ടുകാരുണ്ട് അവര് നമുക്ക് തിരുത്തി തരും മോശം കമൻസിനെ അത് അവോയ്ഡ് ചെയ്യുക പിന്നെ പിന്നെ ആയപ്പോ ഞാൻ അത് അവോയ്ഡ് ചെയ്ത് വിടാൻ വേണ്ടി തുടങ്ങി പിന്നെ നമുക്ക് ഒരുപാട് മോശം വരുമ്പോഴത്തെ നമുക്ക് അത് യൂട്യൂബിനകത്ത് ഓപ്ഷൻ ഉണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കുക അപ്പൊ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ അതൊക്കെ തന്നെയായിരുന്നു പിന്നെ അത് കഴിയുമ്പോൾ എല്ലാ എല്ലാരും ഒരുപോലെ ആവത്തില്ലല്ലോ നെഗറ്റീവും പോസിറ്റീവും എല്ലാത്തിലും ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മനുഷ്യരിലും ഉണ്ടാകും നല്ലത് പറയുന്ന ആൾക്കാരുണ്ടാവും ചീത്ത പറയുന്ന ആൾക്കാരായി ചീത്ത പറയുന്ന ആൾക്കാരായിരിക്കും കൂടുതലുള്ളത് നല്ലതും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും വളരെ കുറച്ച് ആൾക്കാരായിരിക്കും ആ കുറച്ചുള്ള ആൾക്കാരെ നമ്മൾ നോക്കുക അത് മാത്രം നോക്കി പോയാൽ മാത്രം മതി പിന്നെ എന്താ പറയാ അങ്ങനെ നമ്മള് ഏഴായിരം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി വലിയൊരു യൂട്യൂബ് ഫാമിലി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര ഇതുവരെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിനൊക്കെ ഒരുപാട് 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 നന്ദിയുണ്ട് കേട്ടോ പിന്നെ എന്നെ വീഡിയോസ് എടുക്കാനും പിന്നെ അതുപോലെ തന്നെ ക്യാമറ നോക്കി സംസാരിക്കാനും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത എന്റെ ഹസ്ബൻഡാണ് കേട്ടോ എപ്പോഴും എല്ലാത്തിനും ചില സമയത്ത് വഴക്കൊക്കെ പറയാനുണ്ട് വീഡിയോ എടുക്കാത്തതിനും വീഡിയോ ഇടാത്തതിനും പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വേരലും മാത്രം കാണിച്ച വീഡിയോ ചെയ്തോണ്ടിരുന്നത് അത് മാത്രം മതി മുഖം കാണണ്ട എന്ന് വിചാരിച്ചിട്ടിരുന്ന പക്ഷേ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞോണ്ടല്ലോ ഇപ്പൊ മുഖമൊക്കെ കാണിക്കും എനിക്കൊരു ചമ്മലായിരുന്നു അയ്യോ ഈ ആൾക്കാർ എന്ത് വിചാരിക്കും അല്ലെങ്കി ആൾക്കാർ മുഖത്ത് നോക്കുവോ അവരെന്ത് വിചാരിക്കും എന്നെ കാണാൻ കൊള്ളാവോ എന്നൊക്കെ ഉള്ളൊരു ഒരു അപകഷതാ ബോധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അതൊക്കെ മാറി മുഖമൊക്കെ കാണിച്ച് എല്ലാവരുടെയും സംസാരിച്ച് അങ്ങനെയൊക്കെ ഒരു ആ പേടിയൊക്കെ മാറി കേട്ടോ ആദ്യത്തെ ആ ചമ്മലൊക്കെ മാറി ഇപ്പൊ അങ്ങനെ ഓക്കെ ഓക്കെ ആയി വന്നു അപ്പം നിങ്ങൾക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം നമുക്ക് എന്താ പറയാ ചെറിയ വരുമാനത്തിനുള്ള ചെറുതല്ല നമ്മൾ നന്നായിട്ട് യൂട്യൂബിൽ കഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നല്ലപോലെ വരുമാനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പം നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടവർക്ക് തുടങ്ങാം കേട്ടോ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഓക്കെ ഇപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുവരെ അടിപൊളിയായിട്ട് വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ യു